നമസ്കാരം. എംസിവി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോണത്തുകുന്ന് പൈങ്ങോട് സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു. വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇടതുമുന്നണി കൂടുതൽ മെച്ചപ്പെട്ട വിജയം നേടുമെന്ന് മുൻമന്ത്രി KP രാജേന്ദ്രൻ. വാർത്തകൾ വിശദമായി. കോണത്തുകുന്ന് പൈങ്ങോട് സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു. പൈങ്ങോട് മിനി ഇന്റർപ്രൈസ് പ്ലാസ്റ്റിക് കമ്പനിയിലെ സുരക്ഷാ ജീവനക്കാരനും ഒല്ലൂർ സ്വദേശിയുമായ പൊന്നാപുരം വീട്ടിൽ രവിയെയാണ് എട്ടംഗ സംഘം ആക്രമിച്ചത്. രവിയെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം. കമ്പിവടി ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇയാളുടെ ഇരുകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് അന്വേഷണം ആരംഭിച്ചു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തതായി മണ്ഡലം പ്രസിഡന്റ് EV സജീവൻ അറിയിച്ചു. വാർഡ് 21 പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ മാന്തുരുത്തിക്കെതിരെ മത്സരിക്കുന്ന ജോയ് കോലഞ്ചേരി, വർഗീസ് ചക്കാലകൽ, വാർഡ് 7 PKM അഷ്റഫിനെതിരെ മത്സരിക്കുന്ന PG വേണുഗോപാൽ, വാർഡ് 3 ഷംസു വെളുത്തേരിക്കെതിരെ മത്സരിക്കുന്ന സോജു പാറോക്കാരൻ എന്നിവർക്കെതിരെയാണ് പാർട്ടി അച്ചടക്ക നടപടി എടുത്തിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇടതുമുന്നണി കൂടുതൽ മെച്ചപ്പെട്ട വിജയം നേടുമെന്ന് മുൻമന്ത്രി KP രാജേന്ദ്രൻ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ 4.5 വർഷമായി ഭരണം നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ MLA ഉമേഷ് ചള്ളിയിൽ LDF നേതാക്കളും സ്ഥാനാർത്ഥികളും ഒപ്പം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മാള ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിർമ്മൽ സി പാത്താടൻ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. പൊയ്യയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. യാത്രയാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ഐശ്വര്യകരമാകുന്ന തുടക്കമാണ് ഇന്നിവിടെ ഉണ്ടാകുന്നത്. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നിർമ്മലിനെയും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥികളെയും KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ, EA ജോയ്, ശ്രീജ ശശി, വക്കച്ചനമ്പുകൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ UDF നേതാക്കൾ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രമേള ആരംഭിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VP ശ്യാം ഗവി ഉദ്ഘാടനം ചെയ്തു. TS രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. EK ശ്രീജിത്ത്, KK മോഹൻദാസ്, EG വസന്തൻ, AB മീന എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മധുരകം ബ്ലോക്ക് സാംസ്കാരിക സമ്മേളനം നടത്തി. കഥാകൃത്ത് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ശേഷം സർവീസിൽ എന്നെക്കാൾ പ്രായം കുറഞ്ഞ് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തിരുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള വീട്ടസും അതുപോലെ തന്നെ സന്തോഷം നികുതിയൊക്കെ ഇരിക്കുന്നു. അതൊക്കെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണ്. അതൊക്കെ ഈ സംഘത്തിന് അന്തമായി ചേർന്ന് കഴിയും. പക്ഷെ ഞാൻ ചേരാത്തത് ഞാനിപ്പോഴും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെൻഷൻ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു വിശേഷം കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഒരു 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വരണം. എന്തായാലും ഇവിടെ സാധാരണ പ്രസംഗം ആദ്യ പ്രസംഗത്തിലൊക്കെ ചോദിക്കുന്ന പോലെ എഴുത്തുകാർക്ക് പെൻഷനെ എ പവിഴം അധ്യക്ഷയായിരുന്നു. ER കാർത്തികേയൻ, TN വിജയദേവി, EM കൃഷ്ണൻകുട്ടി, PA വേലായുധൻ, PC രാമനാഥൻ എന്നിവർ സംസാരിച്ചു. മാള കാർമൽ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. UGC സഹകരണത്തോടെ നടത്തിയ സെമിനാർ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ലോകത്തിലെ പൗരന്മാരെ പക്ഷെ അത് സാധ്യമാണോ എന്നാണ്
ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ അത് സത്യമാണെന്ന് വെച്ചാൽ എക്കോളജിക്കലി സത്യമാണ്, ഫിസിക്കലി സത്യമാണ്, എക്കണോമിക്കലി സത്യമാണ്, പൊളിറ്റിക്കലി സത്യമാണോ, കൾച്ചറലി സത്യമാണോ എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉദാഹരണം, ഇന്ത്യക്കാരന്റെ 300 ഇരട്ടി ഊർജ ഉപഭോഗം ശരാശരി നടത്തുന്നവരാണ് ശരാശരി കാണിക്കുന്നത്. ഒക്കെ ശരാശരിക്ക് ഒരു കുഴപ്പമുണ്ട്. ഞാൻ പദ്ധതി സമ്മതിക്കും. ഇന്ത്യക്കാരന്റെ ശരാശരി എന്ന് പറയുന്നത് 800 ബെഡ്റൂമുള്ള അംബാനിയുടെ ശരാശരി, അംബാനിയും 1 ബെഡ്റൂമുള്ള ഞാൻ, 1 ബെഡ്റൂമുള്ള അത്തപ്പാടി ആദിവാസി ശരാശരിയും കൊടുക്കും ഇന്ത്യ. അപ്പൊ അങ്ങനെ പ്രശ്നം എങ്കിൽ പോലും ഇന്ത്യൻ ശരാശരിയില് 100 ഇരട്ടിയോ 200 ഇരട്ടിയോ ആണ് അമേരിക്കൻ ശരാശരി എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ എല്ലാവരും അമേരിക്കക്കാരെ പോലെ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇന്നത്തെ ഇന്ത്യയിലെ 200 ഇരട്ടി. പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ അധ്യക്ഷയായിരുന്നു. പ്രൊഫസർ കുസുമം ജോസഫ്, മേരി ഫിലിപ്പ്, പി കെ കിട്ടൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അനധികൃത മദ്യവില്പന വ്യാപകമാകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും പരിശോധന കർശനമാക്കുന്നു. വ്യാജവാറ്റും സ്പിരിറ്റ് കടത്തും വ്യാപകമാകാൻ സാധ്യതയുണ്ടെന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. രാത്രികാല പട്രോളിംഗ് ശക്തമാക്കാനാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. വോട്ടർമാരെ സ്വാധീനിക്കാൻ മദ്യം വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട്. മാളയിൽ ബീവറേജ് കോർപ്പറേഷൻ മദ്യശാല നിർത്തലാക്കിയതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ അനധികൃത മദ്യവില്പനയും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അഷ്ടംചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിൽ ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു. മാള കൃഷി ഓഫീസർ ജോർജ് പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ വി എൻ പങ്കജാക്ഷേമ, പ്രധാന അധ്യാപിക ഒ എൻ ഗിരിജ, ഐ വി വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് ബയോഗ്യാസ് സംവിധാനം സ്കൂൾ മാനേജർ വി എൻ പങ്കജാക്ഷി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും നമ്മൾ ഈ വർഷം പച്ചക്കറി തോട്ടങ്ങൾ സജ്ജമാക്കുകയാണ്. കർഷകരിൽ ഉള്ള അഭിരുചി ഉള്ളതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അഭിരുചി ഉണ്ടാക്കുകയും ഏതൊരു ജീവിത സാഹചര്യത്തിൽ വളരുന്നവർക്കും കൃഷി. മാള സെൻ്റ് ആൻ്റണീസ് കോളേജിലെ വിദ്യാർത്ഥികൾ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായി വഴിയോരങ്ങൾ ശുചീകരിച്ചു. പ്രിൻസിപ്പൽ റോസ്മി, കൊച്ചു ത്രേസ്യ ജോയ്, ഹാരിഷ് എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഇനി സ്വർണം നിരക്ക്. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2510 രൂപ, പവന് 20,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കോണത്തുകുന്ന് പൈങ്ങോട് സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേറ്റു. വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മണ്ഡലം കമ്മിറ്റി അംഗങ്ങളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഇടതുമുന്നണി കൂടുതൽ മെച്ചപ്പെട്ട വിജയം നേടുമെന്ന് മുൻമന്ത്രി KP രാജേന്ദ്രൻ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.